മുപ്പതാമത്തെ വയസ്സിലാണ് സഅദ് ഇബ്നു മുആദ് ഇസ്ലാം സ്വീകരിക്കുന്നത്. മുപ്പതാമത്തെ വയസ്സിൽ മഹാനായ മിസ്ഹാബ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തി ദാവത്ത് തുടങ്ങുമ്പോൾ വിഷം പുരട്ടിയ കടാര പിറകിൽ വെച്ചിട്ട് മിസ്ഹാബ് റളിയല്ലാഹു അൻഹു കൊല്ലാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ സുന്ദരമായ സംസാരം കേട്ട് ഇസ്ലാം സ്വീകരിച്ചു. നേരെ പോകാണ് ബനു അശൽ ഗോത്രത്തിലേക്ക്. തന്റെ ഗോത്രത്തിൽ ചെന്ന് ഓരോ വീടും കയറിയിറങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. ആ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. ദഅവത്ത് കൊണ്ട് തന്റെ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ സന്ദേശം എത്തിച്ചു കൊടുത്ത് ഇസ്ലാമുക്ക് കൊണ്ടുവന്നു. അന്ന് ഒരാൾ മാത്രമാണ് ഇസ്ലാം സ്വീകരിക്കാതിരുന്നത്. ആ മനുഷ്യൻ പിന്നെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഉഹുദ് യുദ്ധം നടക്കുമ്പോ ഒരു ഉടുമുണ്ട് മാത്രം എടുത്ത് റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നേരെ ഉഹുദിലേക്ക് എടുത്തു ചാടി ശത്രുവിന്റെ വെട്ടേറ്റ് മരണപ്പെട്ടു. റസൂല് പറഞ്ഞു അമീല കലീൽ വനാല കസീർ, വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല, ഒരു റുക്ഊ പോലും ചെയ്തിട്ടില്ല, ഒരു പേജ് പോലും ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല, വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് അവൻ നേടി. ആ മനുഷ്യനും പിന്നെ ഇസ്ലാം സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് മുപ്പതാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു, മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. അതിനിടയിൽ അഞ്ചു നൂറ്റാണ്ടിന്റെ ചരിത്രം രചിക്കാൻ അഞ്ചു വർഷങ്ങൾ കൊണ്ട് മഹാനായ സഅദ് ഇബ്നു മുആദിന് സാധിച്ചു. നമ്മളൊക്കെ എത്ര കാലായി അള്ളാന്റെ ഭൂമിയിൽ അള്ളാന്റെ വെള്ളം കുടിച്ച് അള്ളാഹുവിന്റെ വായു ശ്വസിച്ച് ഈ ഭൂമിക്ക് ബാലായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. എന്ത് ചെയ്തു ദീനിനു വേണ്ടി, എന്ത് ചെയ്തു അള്ളാഹുത്താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് ആലോചിക്കണം. ബദർ ഇങ്ങനെ നടക്കാൻ ശത്രുക്കൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ റസൂൽ ചോദിക്കുന്നുണ്ട് ബദറിലേക്ക് പോകണോ? മൂന്നിരട്ടി ശക്തവാന്മാരായിട്ടുള്ള കുടില ബുദ്ധിയുള്ള കുശാഗ്ര ബുദ്ധിയുള്ള മക്കയിലെ മുശ്രിക്കുകളാണ്. അരച്ചുകൊടുത്ത വലിച്ചു കുടിക്കും, അത്രക്ക് ദേഷ്യമുണ്ട്. എന്ത് ചെയ്യണം? മഹാനായ സഅദ് ഇബ്നു മുആദ് എഴുന്നേറ്റിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് ചരിത്രത്തിൽ, റസൂലെ അങ്ങൊരു സമുദ്രത്തിലേക്ക് ഊളിയിട്ടാൽ ഞങ്ങളും അങ്ങയുടെ പിറകെ ഊളിയിടും, അങ്ങൊരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയാൽ ഞങ്ങളും കയറും. മൂസ നീയും നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞ പോലെ ആ നന്ദികേടിന്റെ വാക്ക് ഞങ്ങളുടെ നാവിലൂടെ വരൂല്ല റസൂലെ. അങ്ങ് യുദ്ധത്തിന് വരേണ്ടതില്ല, അങ്ങ് ഈ ടെന്റിലിരിക്കണം. ഞങ്ങളുടെ കഴുത്തിലൂടെ അമ്പ് തുളച്ച് കയറിയതിന് ശേഷമല്ലാതെ അങ്ങയുടെ ശരീരത്തിൽ ഒരു പോറൽ വീഴ്ത്താൻ ഇല്ല റസൂലെ ഞങ്ങൾ അനുവദിക്കൂല. മുഴുവൻ അൻസാറുകളും ബദറിന്റെ മണ്ണിൽ ഷഹീദായി. ബദർ കളർച്ചായം പുരണ്ടാൽ അങ്ങ് തിരിച്ച് മദീനയിലേക്ക് പോകണം. അവിടെ അങ്ങയെ കാത്ത് ജീവന തുല്യം സ്നേഹിക്കുന്ന സഹാബാക്കളുണ്ട്. റസൂലിന് എപ്പോഴൊക്കെ പ്രയാസം വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം കൺകുളിർമയേകുന്ന വർത്തമാനം പറഞ്ഞ മഹാനായ സഹാബി. ഒരിക്കല് മറ്റു രാജ്യത്തിലെ ഭരണാധികാരികളുടെ വസ്ത്രം കണ്ട്, പട്ടുവസ്ത്രം കണ്ടിട്ട് സഹാബാക്കൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കാൻ. അവരിങ്ങനെ വലിയ വിലപിടിപ്പുള്ള വസ്ത്രവും അതേ രൂപത്തിൽ അങ്ങനെയുള്ള വസ്തുക്കളൊന്നും കണ്ടിട്ടില്ല. അത് കണ്ടിങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുമ്പോ റസൂൽ പറയാണ് സഅദ് ഇബ്നു മുആദിന് നാളെ അള്ളാന്റെ സ്വർഗത്തിൽ കിട്ടുന്ന മിന്തിയിൽ കർച്ചീഫ് ഇതിനേക്കാൾ എത്രയോ ഉന്നതമാണ്. ഖന്ദഖ് യുദ്ധത്തിൽ ഇബ്നു അറഖ എന്നു പേരുള്ള ഒരു മനുഷ്യൻ അമ്പെയ്തു. അത് മഹാനായ സ്വഹാബിയുടെ തുടയില് തറച്ച് അദ്ദേഹത്തെ മദീന പള്ളിയോട് ചേർത്ത് കിടത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബൈക്ക് പള്ളിയിലെത്തിയപ്പോ പള്ളിയിൽ രക്തപ്പാട് കാണാൻ. റസൂൽ ചോദിച്ചു എന്താണ് ഈ രക്തപ്പാട്? മഹാനായ സഅദ് ഇബ്നു മുആദ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തമാണെന്ന് കേട്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ നനഞ്ഞു. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് വളരെ കുറച്ചു കാലം, അഞ്ചു വർഷം അത്രേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾക്ക് എത്ര കാലായി ഖുർആൻ ക്ലാസ് കേട്ട്, അതേ രൂപത്തിൽ മലയാള ഖുതുബ കേട്ടിട്ട് ഈ ഭൂമിയിലുണ്ട്. എന്ത് ചെയ്തു ദീനിനു വേണ്ടി? എത്ര നമ്മൾ ചെയ്തു? എത്ര സമയം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, ദഅവത്തിനു വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചു എന്ന് ഓരോരുത്തർ സ്വന്തമായിട്ടൊന്ന് ചോദിക്കുക. ഞാൻ എന്നോട് ചോദിക്കുക, നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക. പോരാന്ന് തോന്നാണെങ്കിൽ, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും അതിനനുസരിച്ചു കൊണ്ടുള്ള ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വേണം. ഈ സ്വഹാബി പോലും ഖബറിന്റെ ശിക്ഷ അനുഭവിച്ചു എന്നാണ്. നമുക്കൊന്നും നമ്മുടെ ചിന്തപ്പോൾ അവിടേക്കൊന്നും എത്തിയിട്ടില്ല. ആ സ്വഹാബി പോലും ഒരു മരുഭൂമിയിൽ ഒരു മോതിരം വെച്ചാൽ ആ മോതിരാണ് അള്ളാഹുവിന്റെ ഈ മഹാപ്രപഞ്ചം മുഴുവൻ ആ മോതിരത്തിന്റെ വലിപ്പുണ്ടാകുള്ളൂ. ആ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ കുർസിയെ. ആ കുർസിയിനേക്കാൾ ഉന്നതമാണ് അള്ളാഹുവിന്റെ അർശ്. അർശ് ചുമക്കുന്ന ഒമ്പത് മലക്കുകൾ, ഒമ്പത് മലക്കിൽ ഒരു മലക്കിന്റെ ചെവി മുതൽ പിരടി വരെ കടുത്തു വരെയുള്ള ദൂരം 500 വർഷത്തെ വഴിദൂരാണ്. മഹാനായ സഅദ് ഇബ്നു മുആദിന്റെ മരണവാർത്ത കേട്ട് അള്ളാഹുവിന്റെ അർശ് പ്രകമ്പനം കൊണ്ടു. 70,000 മലക്കുകൾ ആകാശഭൂമികളിലേക്ക് ഇറങ്ങി വന്നു. മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഷാ സ്വഹാബിയെ ഖബറിൽ വെച്ച് റസൂൽ പഠിപ്പിച്ചൊരു പാഠമുണ്ട്.
തീർച്ചയായും ഖബറിനെ ഇടുക്കുമുണ്ട്. ഇന്നലിൽ ഖബറിൽ അത്ത സ്വഹാബാക്കളെ തീർച്ചയായും ഖബറിനെ ഇടുക്കുമുണ്ട്. ആ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ ആ ഖബറൊന്ന് അടച്ചുപൂട്ടും, ആ മനുഷ്യന്റെ വാരിയല്ലുകൾ ഒന്ന് കൂടി പിണരുക തന്നെ ചെയ്യും. ആരെങ്കിലും ഖബർ വെറുതെ വിടുമായിരുന്നെങ്കിൽ ഇതാ ഈ കിടക്കുന്ന സഅദ് ഇബ്നു മുആദിനെ വെറുതെ വിടണമെന്നാണ്. മഹാനായ സ്വഹാബിക്ക് പോലും ഖബറില് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെ എപ്പോഴും ആലോചിക്കണം, ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യനാരും നോക്കും, എന്റെ മക്കളാരും നോക്കും, പരപ്പണി തുടങ്ങിയിട്ടുള്ളൂ, ബാക്കി ആരും നോക്കും. അതാണ് നമ്മുടെ ചിന്തയിൽ ഒതുങ്ങി നിൽക്കുന്നത്. എത്തീങ്കാനയിലൊക്കെ 5 ദിവസം ബിരിയാണിയാണ്. നമ്മളൊന്നും ഒരു ബേജാറും വേണ്ട മക്കളെ വിഷയത്തിൽ. നമ്മൾ മരിച്ച ഭാര്യക്ക് വേറെ കല്യാണം കഴിക്കാം, പെരപ്പണിയൊക്കെ മഹല്ല കമ്മിറ്റിക്കാരിട്ട് നോക്കിക്കോളും, ഇവിടെ സക്കാത്ത് സലിയിലൊക്കെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ആ ബേജാറൊന്നും ആർക്കും വേണ്ട. ഞാൻ മരിച്ചാൽ എന്റെ ഖബർ, എന്റെ പരലോകം, എന്റെ സ്വർഗം, എന്റെ നരകം, ആ വിഷയത്തിൽ നമ്മളൊന്ന് സ്വാർത്ഥരാകണം. നമ്മളിങ്ങനെ ഇരിക്കുമ്പോ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് വരുന്നൊരു മറുപടി ഉണ്ട്, ഞാനിങ്ങനെ മോളെപ്പറ്റി ആലോചിക്കായിരുന്നു, കല്യാണത്തിന്റെ പ്രായം, നല്ലൊരു കാര്യം കിട്ടിയിട്ടില്ല, ഓളൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ സമാധാനം കിട്ടില്ല, ഒരു പഠനം കഴിഞ്ഞിട്ട് 2 കൊല്ലം ഇതുവരെ ഒരു പണിയൊന്നും റെഡി ആയിട്ടില്ല, അത് കിട്ടിയാലെന്ന് സമാധാനാകൂ. അതാണ് നമ്മുടെ ചിന്ത. സഹാബാക്കളോട് ചോദിക്കുമ്പോ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോ ഇതാ ഞാൻ ആ സിറാത്തു പാലത്തിലാണ്, സിറാത്തിലെത്തിയിട്ടുണ്ട്, എന്റെ ഖബർ കഴിഞ്ഞ്, എന്റെ വിചാരണ കഴിഞ്ഞ് ഇങ്ങനെ സിറാത്തു പാലത്തിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ ചിന്ത പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ആ രൂപത്തിലേക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് മാറ്റാൻ. ആത്മാർത്ഥമായി ഒന്നും കൈകളില്ല എന്ന തിരിച്ചറിവോടുകൂടി ഒരൽപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്ന് ത്യാഗത്തിനിറങ്ങാൻ, മണ്ണിലിറങ്ങി പണിയെടുക്കാം, മണ്ണിലിറങ്ങി പണിയെടുക്കാം. എന്നാൽ എന്തെങ്കിലൊക്കെ നാളെ പരലോകത്ത് വരുമ്പോ നമ്മുടെ കൈകളിലുള്ള ഏട് തുറക്കുമ്പോ ഒന്ന് സന്തോഷത്തോടുകൂടി ഒന്ന് പുഞ്ചിരിക്കാം.